ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ കൃഷി ചെയ്ത് വിജയഗാഥ തീർക്കുകയാണ് മൂന്ന് യുവാക്കൾ. വ്യത്യസ്ത മേഖലകളിലും സ്ഥലങ്ങളിലുമുള്ള ഇവർ മാതമംഗലത്താണ് പച്ചക്കറി കൃഷി ചെയ്ത് 100 മേനി വിളയിച്ചിരിക്കുന്നത്. ഒഴിവ് സമയങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കാം എന്ന ചിന്തയാണ് മൂന്ന് യുവാക്കളെ പച്ചക്കറി കൃഷിയിലേക്ക് എത്തിച്ചത്. പേരൂർ സ്വദേശി, കേബിൾ ഓപ്പറേറ്ററും മാതമംഗലം മറുവൻസ് കമ്മ്യൂണിക്കേഷന്റെ ഉടമയുമായ ദിനേശ് മറുവൻസ്, കേബിൾ ഓപ്പറേറ്ററും മണ്ടൂർ സ്വദേശിയുമായ മനോജ് മുതുവടത്ത്, കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന പേരൂർ സ്വദേശി വി ശ്രീനേഷ് എന്നിവരാണ് കൃഷിയിൽ വിജയഗാഥ തീർക്കുന്നത്. മാതമംഗലത്ത് പേരൂർ റോഡിൽ ദിനേശന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ചാക്കുകളിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിലുണ്ടായ കൃഷി ചെയ്താലോ എന്ന ആശയത്തിൽ നിന്നാണ് മൂവരും കൃഷി ചെയ്യുവാൻ തീരുമാനിച്ചത്. വൈകാതെ പച്ചക്കറി തൈകൾ കൃഷിഭവൻ മുഖേനയും മറ്റും എത്തിച്ചു. സിമെന്റ് ചാക്കുകൾ സംഘടിപ്പിച്ച് അതിൽ മണ്ണ് നിറച്ചാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. തക്കാളി, വെണ്ട, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്തത്. കൃഷി വിജയിക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ കൃഷി 100 മേനി വിളഞ്ഞതോടെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കൃഷി ചെയ്യാനുള്ള ആലോചനയിലാണ് ഇവരുള്ളത്. നമ്മൾ 3 പേരാണ് ഈ കൃഷിൻ്റെ പിന്നിൽ. നമ്മൾ, ഞാൻ, മനോജ്, പിന്നെ ശ്രീനേഷ്. അപ്പോൾ നമ്മൾ 3 പേരും ഒരു ദിവസം നേരിട്ട് കാണുകയും അന്ന് തന്നെ ഇങ്ങനെ ഒരു ആശയം ഒരാൾ അവതരിപ്പിക്കുകയും അപ്പോൾ തന്നെ അന്ന് തന്നെ നമ്മൾ ഈ വാർപ്പിൻ്റെ കൊണ്ടുവന്ന കുറച്ച് ചാക്കുകളുണ്ടായിരുന്നു, അതിനകത്ത് അന്ന് തന്നെ മണ്ണ് നിറച്ച് കൃഷിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. അപ്പോൾ ഒന്നാമത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വെയിൽ കൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു കൃഷി വിജയിക്കൂല, അത്രയും ചൂടാണ് ഇവിടെ. അപ്പോൾ രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ട് ഒരു വക മോശമല്ലാത്ത വളവ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ കൃഷി നടത്താനൊരു അനുഭവമാണിത്. 200 ചാക്കുകളിലായാണ് കൃഷി ഒരുക്കിയിരിക്കുന്നത്. ജോലി തിരക്കിന്റെ ഇടവേളകളിൽ ഇവർ കൃഷി പരിപാലിക്കും. രാവിലെയും വൈകിട്ടും വെള്ളം നനയ്ക്കും. ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഇതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം.